വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ കോഴക്കേസിലാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുമായി ഇ ഡി രംഗത്തെത്തിയത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ കിട്ടിയ കോഴ സംസ്ഥാനത്തെ സി പി ഐ നേതാക്കൾ വൈറ്റ് മണിയാക്കിയത് കരുവന്നൂർ ബാങ്ക് വഴിയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുൻമന്ത്രി എ സി മൊയ്തീനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് അനിലക്കരെ രംഗത്തെത്തിയതോടെയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത്. ലൈഫ് മിഷൻ ഇടപാടിൽ 2 കോടി രൂപ എ സി മൊയ്തീന് ലഭിച്ചുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇക്കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നും അനിലക്കരെ പറഞ്ഞു. തോമസ് ഐസക്കും ജോൺ ബ്രിട്ടാസും ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് 4 കോടി രൂപ ഗാലിത് എന്ന ഒരാൾക്ക് കൈമാറിയതായി പറയുന്നുണ്ട്. ഈ ഗാലിത് കൊണ്ടുപോയ 4 കോടി രൂപയിൽ 1 കോടി രൂപ വീതം സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും ജോയിന്റ് അക്കൌണ്ടിൽ നിക്ഷേപിച്ചു. ഇതിൽ ബാക്കിയുള്ള 2 കോടി രൂപ എ സി മൊയ്തീനും ലഭിച്ചതാണ്. ഇതാണ് ഇ ഡിയുടെ സംശയം. എന്നാൽ 4 കോടിയല്ല ബാക്കിയുണ്ടെന്നും ഇ ഡി സംശയിക്കുന്നു. ഗാലിദിന് ഈ വിഷയത്തിൽ 4 കോടി രൂപ ലഭിച്ചുവെന്ന് ബ്രിട്ടാസ് മനസ്സിലാക്കി. ലഭിച്ച 2 കോടി രൂപ സതീഷ് മുഖാന്തരം മൊയ്തീൻ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചു. പിന്നീട് ഈ സംഖ്യ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയത്. ഡിവൈഎസ്പി ഇത്തരത്തിൽ ഇടപെട്ടത് പണം എ സി മൊയ്തീന്റെ കൂടെയാണെന്നതിന്റെ സൂചനയാണെന്ന് തൃശൂരിലെ സി പി എം നേതാക്കൾ അടക്കം പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. 2 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീന് ലഭിച്ചതായി അനിലക്കരയും പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം അക്കരയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് പറഞ്ഞു. എന്നാൽ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ അന്വേഷണം വന്ന സമയത്താണ് അദ്ദേഹം അക്കരയ്ക്കെതിരെ 1 കോടി രൂപയ്ക്ക് കേസ് കൊടുത്തത്. പിന്നീട് അത് 10 ലക്ഷമായി കുറച്ചു. അതിന് അദ്ദേഹം കണ്ടെത്തിയ ന്യായീകരണം തനിക്ക് സമ്പാദ്യമില്ല എന്നതാണ്. കരുവന്നൂർ കേസിലെ ആദ്യത്തെ പരാതിക്കാരൻ അപകടത്തിൽ മരിച്ചു. രണ്ടാമത്തേതായി കേസിൽ ഇടപെട്ട ബേബി ജോണിനെതിരെ 2 വധശ്രമങ്ങളുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലും ഇവർ പോകുന്നുവെന്നാണ് അനിലക്കരെ പറയുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കരാർ നൽകിയത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ അറിവോടെയാണെന്നാണ് ഇ ഡി കണ്ടെത്തിയതെന്നറിയുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് കരാർ നൽകിയതെന്ന് മുൻ എം എൽ എ അനിലക്കരെ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 2 തവണയായി എടുത്ത ലൈഫ് സിഇഒ യു വി ജോസിന്റെ മൊഴിയാണ് നിർണായകമായത്. കേസിൽ അറസ്റ്റിലായ സന്തോഷ് ഈപ്പനെ യു വി ജോസിനെ പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണ്. പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാൻ തൃശൂർ വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് 4 കോടി 50 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയെന്ന തരത്തിൽ ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസ്, ചാർട്ടേഡ് അക്കൌണ്ടന്റ് വേണുഗോപാൽ എന്നിവർ നൽകിയ മൊഴികൾ വിശ്വസനീയമാണെന്നാണ് ഇ ഡിയുടെ നിഗമനം. ഈ പണമാണ് സി പി എം നേതാക്കൾക്ക് കിട്ടിയത്. യു എ ഇ ചാരിറ്റി സംഘടനയായ റെഡ് ക്രസന്റ് വാഗ്ദാനം ചെയ്ത 19 കോടി രൂപ വിനിയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭവന നിർമ്മാണം നടത്താനുള്ള പദ്ധതിയാണ് അഴിമതിക്ക് കളമൊരുക്കിയത്. ധാരണാപത്രം ഒപ്പുവയ്ക്കും മുൻപ് പദ്ധതിയുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കുന്ന തരത്തിൽ നടപടിക്രമത്തിൽ മാറ്റം വരുത്തി. സിഒ യു വി ജോസിനെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ഡെപ്യൂട്ടേഷൻ നൽകി മാറ്റി നിർത്തിയ ശേഷം ശിവശങ്കർ ലൈഫ് മിഷൻ സിഒ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് സ്വകാര്യ നിർമ്മാണ കമ്പനിയും റെഡ് ക്രസന്റും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാക്കി പദ്ധതിയെ മാറ്റിയതെന്നാണ് ഇ ഡിയുടെ ആരോപണം. ഇത് മുഖ്യമന്ത്രിയുടെ അനുമതി കൂടാതെ നടക്കില്ലെന്നാണ് ഇ ഡിയുടെ നിഗമനം. ഇവിടെയാണ് മുഖ്യമന്ത്രി സംശയ നിഴലിലായത്. യു വി ജോസിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ആവശ്യമായിരുന്നു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ശിവശങ്കറിന്റെ ലൈഫിന്റെ ചുമതല ഏറ്റെടുക്കണമെങ്കിലും മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. ശിവശങ്കറിന്റെ അടുത്ത് സുഹൃത്തായിരുന്ന കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ സ്വപ്ന സുരേഷിനെ മുന്നിൽ നിർത്തിയാണ് മുഴുവൻ ഇടപാടുകൾക്കും ശിവശങ്കർ ചരട് വലിച്ചതെന്ന് ഇ ഡി കുറ്റപ്പെടുത്തുന്നു. കമ്മീഷൻ എന്ന പേരിൽ നിർമ്മാണ കമ്പനി ഉടമ സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ 6 കോടി രൂപയിൽ 4 കോടി 50 ലക്ഷം രൂപയുടെ കാര്യം മാത്രമാണ് അദ്ദേഹം അന്വേഷണ സംഘങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 6 കോടി സംബന്ധിച്ച വിശദാംശങ്ങൾ സ്വപ്നയും കൂട്ടുപ്രതിയായ സഹപ്രവർത്തകർ പി എസ് സരിത്തും വെളിപ്പെടുത്തിയിട്ടും സന്തോഷ് ഈപ്പൻ തുറന്നു സമ്മതിക്കാത്തത് ഈ 1.5 കോടി രൂപയിൽ 1 കോടി രൂപ എം ശിവശങ്കറിനുള്ള കോഴയായതുകൊണ്ടാണെന്നാണ് ഇ ഡിയുടെ അനുമാനം.